നമസ്കാരം ജമ്മുകാശ്മീരിലെ സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശത്തിനടുത്ത് ഒരു വലിയ തുരങ്കം കഴിഞ്ഞ ദിവസം ബി എസ് എഫ് കണ്ടെത്തിയിരുന്നു അതായത് പാകിസ്ഥാൻ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ ഭാഗത്തു നിന്നും തുരങ്കമുണ്ടാക്കി ഇന്ത്യയുടെ ഭാഗത്തേക്ക് തുറക്കുന്ന രീതിയിലുള്ള തുരങ്കമാണ് കഴിഞ്ഞ ഒന്നര കൊല്ലത്തിനിടെ അഞ്ച് തുരങ്കങ്ങളാണ് ഇത്തരത്തിൽ ബി കണ്ടെത്തിയത് തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് അതിർത്തിക്കപ്പുറത്തു നിന്നും തുരങ്കങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ചു കാലമായി ഇത്തരം കയറ്റ ശ്രമങ്ങൾ ഇല്ലാതിരിക്കുകയായിരുന്നു ഇപ്പോൾ കശ്മീരിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ തുരങ്കത്തിൻ്റെ കണ്ടെത്തൽ ഏതാണ്ട് രണ്ട് മീറ്ററോളം വ്യാസമുള്ള തുരങ്കമാണ് തീവ്രവാദികൾക്ക് എളുപ്പത്തിൽ അതിർത്തിക്കപ്പുറത്തു നിന്നും സേനയുടെ കണ്ണിൽപ്പെടാതെ വിജനമായ ഭാഗങ്ങളിലേക്ക് തുറക്കുന്ന തുരങ്കങ്ങളുണ്ടാക്കി ഇന്ത്യക്കകത്തേക്ക് കയറുക ഭീകരരെയും മുജാഹിദീനുകളെയും കയറ്റി ഇപ്പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ തന്ത്രം ഇത് പാകിസ്ഥാനിൽ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ഇത് ഇത്തരത്തിലുള്ള കയറ്റ ശ്രമങ്ങൾ ഊർജിതമായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏതാണ്ട് പതിനേഴോളം വിദ്യാർത്ഥികൾ അവർ നുഴഞ്ഞു കയറ്റ ശ്രമത്തിനിടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചത് യഥാർത്ഥത്തിൽ അവർ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു അവരെ വിദ്യാഭ്യാസത്തിനെന്ന വ്യാജേന പാകിസ്ഥാനിലേക്ക് കടത്തുകയും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരെ തീവ്രവാദ ക്യാമ്പുകളിലെത്തിച്ച് പരിശീലനം ചെയ്യിപ്പിച്ച് ഇന്ത്യ വിരുദ്ധ വികാരം കുത്തിവെച്ച് അവരെ രാജ്യത്തിലേക്ക് നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിക്കുകയുമായിരുന്നു ഈ നുഴഞ്ഞുകയറ്റത്തിനെല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട് അതായത് അടുത്ത മാസം അമർനാഥ യാത്ര ആരംഭിക്കുകയാണ് വരാനിരിക്കുന്ന ഈ അമർനാഥ തീർത്ഥാടന യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തീവ്രവാദികളുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് അതായത് ജമ്മു കാശ്മീരിൽ എന്നും തീവ്രവാദികളെ അലോസരപ്പെടുത്തിയിരുന്ന ഒരു മത തീർത്ഥാടന കേന്ദ്രമാണ് അമർനാഥ് അമർനാഥിലേക്ക് തീർത്ഥാടകർ വരാതിരിക്കാനായി അമർനാഥിലേക്ക് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ എത്താറുണ്ട് അമർനാഥ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകർ എത്താതിരിക്കാൻ ജമ്മുകാശ്മീരിനെ പൂർണ്ണമായും മുസ്ലിം മതവും മതാചാരങ്ങളും മാത്രമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ പതിറ്റാണ്ടുകളായി തീവ്രവാദികൾ അമർനാഥ തീർത്ഥാടനം തടസ്സപ്പെടുത്താറുണ്ട് ചില തീർത്ഥാടകരെ അവർ അപകടപ്പെടുത്താറുണ്ട് അങ്ങനെ ഈ അമർനാഥ തീർത്ഥാടന കേന്ദ്രം അപകടം പിടിച്ചതാക്കുക എന്നതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം പക്ഷേ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളായി അമർനാഥ തീർത്ഥാടനം സുഖമായി നടക്കുന്നു തീവ്രവാദികൾക്ക് ഇതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല പക്ഷേ വീണ്ടും അമർനാഥ തീർത്ഥാടനം ലക്ഷ്യമാക്കിയിട്ടാണ് തീവ്രവാദികൾ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം നടത്തിയത് ഇവിടെ പക്ഷേ ഇപ്പോഴും ആ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിർത്തിക്കപ്പുറത്ത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളുമെല്ലാം സജീവമാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കശ്മീർ എന്നറിയപ്പെടുന്ന പാക് അധിനിവേശ കശ്മീരിൽ തീവ്രവാദ സംഘടനകൾ വീണ്ടും സജീവമാകുന്നു അവർ അവിടെ നിന്നും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അതിർത്തിക്കപ്പുറത്ത് നിന്നും ഇപ്പുറത്തേക്ക് മാരകായുധങ്ങളുമായും അതുപോലെ തന്നെ മയക്കുമരുന്നുമായും എല്ലാം ഡ്രോണുകൾ പറക്കുന്നു തുര ംഗങ്ങൾ കണ്ടെത്തുന്നു നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇതെല്ലാം സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ആ സർജിക്കൽ സ്ട്രൈക്കിൽ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പാക് അധീന കശ്മീർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ക്യാമ്പുകളെല്ലാം ഇന്ത്യ തകർത്തിരുന്നു രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും നമ്മൾ ഒരു വ്യോമാക്രമണം നടത്തി അവിടെയും കുറച്ചുകൂടി വലിയ ലക്ഷ്യങ്ങളെ നമ്മൾ തകർത്തിരുന്നു രാജ്യത്തിൻ്റെ നിലപാട് ഇനിയും വേണമെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തും എന്നാണ് അത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുമെല്ലാം സമ്മതിച്ചിട്ടുള്ളതുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നത് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരുപക്ഷേ ഇന്ത്യയെ പ്രേരിപ്പിച്ചേക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്